നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഓരോ കാലത്തും വാഹനങ്ങൾക്ക് ഓരോരോ ട്രെൻഡുകളാണ്. എന്നാൽ പാവം ടയറുകൾക്ക് മാത്രം വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാറില്ല. അന്നും ഇന്നും കറുത്ത നിറത്തിൽ തന്നെ. എന്തുകൊണ്ടാണ് ഇതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കൗതുകമുള്ള കാര്യമാണ്, കൗതുകമുള്ള ചോദ്യമാണ്. ഇതിന് ഉത്തരം അറിയാമോ? നമുക്കറിയാം, ടയർ ഉണ്ടാക്കുന്നത് റബ്ബർ ഉപയോഗിച്ചാണ്. റബ്ബറിനോ നല്ല പാലപ്പത്തിന്റെ നിറവ്. പിന്നെ എങ്ങനെയാണ് ടയർ മാത്രം കറുത്ത് വരുന്നത്? ആദ്യകാലത്ത് ടയറുകൾക്ക് കറുപ്പ് നിറമായിരുന്നില്ല. പ്രകൃതിദത്തമായി കിട്ടുന്ന റബ്ബറിന് വെളുത്ത നിറം തന്നെയായിരുന്നു. പക്ഷേ ആ ടയറുകൾക്ക് തേയ്മാനം കൂടുതലായിരുന്നു. അതിനാൽ റബ്ബറിൽ കാർബൺ ബ്ലാക്ക് ചേർത്ത് ടയർ ഉണ്ടാക്കാൻ തുടങ്ങി. അതോടെ അവയ്ക്ക് തേയ്മാനം കുറഞ്ഞു, മാത്രമല്ല ചൂടും കുറഞ്ഞു. പക്ഷേ കാർബൺ കൂടിയപ്പോൾ ടയർ കറുത്തുപോയി. ഇനി കാർബൺ ബ്ലാക്ക് എങ്ങനെയാണ് ടയറിനെ സംരക്ഷിക്കുന്നത് എന്നറിയണ്ടേ? ടയറിന്റെ പുറം ഭാഗം നിർമ്മിക്കുന്നതിനായുള്ള പോളിമറുകളെ ദൃഢീകരിക്കുകയാണ് കാർബൺ ബ്ലാക്ക് ചെയ്യുന്നത്. റബ്ബറുമായി മിശ്രിതപ്പെടുത്തുന്ന കാർബൺ ബ്ലാക്ക് ടയറുകളുടെ കരുത്തും ഈടുനിൽപ്പും കൂട്ടുന്നു. ടയറിന്റെ പുറം ഭാഗം, ബെൽറ്റ് ഏരിയ എന്നിവയുൾപ്പെടുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചൂടിനെ കാർബൺ ബ്ലാക്ക് പ്രവഹിപ്പിക്കും. ഇത്തരത്തിൽ ടയറുകളുടെ കാലയളവ് കാർബൺ ബ്ലാക്ക് വർദ്ധിപ്പിക്കും. കൂടാതെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും ടയറുകളെ കാർബൺ ബ്ലാക്ക് സംരക്ഷിക്കുന്നു. അങ്ങനെ ടയറുകളുടെ ഗുണമേന്മയും നിലനിർത്തുന്നു. കരുത്തിനും ഈടുനിൽപ്പിനും ഒപ്പം ഡ്രൈവിംഗ് സുരക്ഷയ്ക്കും കാർബൺ ബ്ലാക്ക് സഹായിക്കുന്നു. ഹാൻഡ്ലിംഗ്, ആക്സലറേഷൻ, ബ്രേക്കിംഗ്, റൈഡിംഗ് കംഫർട്ട് എന്നിവയൊക്കെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ടയറുകൾ. ചുരുക്കി പറഞ്ഞാൽ, സുരക്ഷിതമായ ഡ്രൈവിംഗ് സാഹചര്യമൊരുക്കി നമ്മുടെ ജീവനും ആരോഗ്യവും ഒക്കെ സംരക്ഷിക്കുന്നതിന് ഏറെ സഹായിക്കുന്നത് ടയറുകളുടെ ഈ കറുപ്പ് നിറമാണെന്ന് ചുരുക്കം. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ? പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം. For latest news, subscribe our channel and press the bell icon to never miss any news.